പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകളും ഭീതികളും ദൂരീകരിക്കണമെന്ന് രാഹുൽ ഗാന്ധി എം പി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസറിംഗ് ആൻഡ് എൻവയോൺമെന്റ് സെന്റർ തയ്യാറാക്കിയ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ ഉപഗ്രഹ പഠനം ഉണ്ടാക്കിയ ആശങ്കകളും ഭീതികളും അകറ്റുന്നതിന് അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് രാഹുൽ ഗാന്ധി എം പി സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. KSRSCC തയ്യാറാക്കിയ ഭൂപടത്തിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭൂമിയുടെ സർവേ നമ്പർ അടക്കമുള്ള വിവരങ്ങളും അതിലെ കെട്ടിടങ്ങളുടെയും മറ്റ് നിർമ്മാണ പ്രവൃത്തികളുടെയും വിവരങ്ങളും നൽകുന്നുണ്ട്. ഈ വിവരങ്ങൾ സംബന്ധിച്ച് അതിൽ ഉൾപ്പെട്ട താമസക്കാരിൽ നിന്ന് നിരവധി നിവേദനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭൂമി പൂർണ്ണമായോ ഭാഗികമായോ പരിസ്ഥിതി ലോല പ്രദേശത്തിൻ്റെ പരിധിയിൽ വരുന്ന നിവാസികൾ അത് അവരുടെ ജീവിതത്തിലും ഉപജീവന മാർഗത്തിലും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആഘാതത്തിൻ്റെ അഗാധമായ വിഷമത്തിലാണ്. 2022 ജൂലൈ 3 പരിസ്ഥിതി ലോല പ്രദേശങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ സുപ്രീംകോടതി വിധിയുടെ വെളിച്ചത്തിൽ വയനാട് പാർലമെൻറ് മണ്ഡലത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി നിയോഗിക്കപ്പെട്ട ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ ജനങ്ങളിലുണ്ടാക്കിയ ഉത്കണ്ഠയെക്കുറിച്ച് മുൻപും കത്തെഴുതിയിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരിൽ അതിശക്തമായ പൊതുവികാരമുയരുന്ന സാഹചര്യത്തിൽ പരിസ്ഥിതി ലോല പ്രദേശത്തിൻ്റെ കുറഞ്ഞ ദൂരപരിധിയിൽ ഇളവുകൾ നേടാനുള്ള ഉപാധികൾ സുപ്രീംകോടതി വിധിയിലുള്ള കാര്യവും ആ കത്തിൽ എടുത്തു പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രാദേശിക ജനവിഭാഗങ്ങളുടെ എല്ലാ ആശങ്കകളും പരിഗണിക്കാനും വിധിയെക്കുറിച്ച് ഒരു പൊതുവിശദീകരണം നൽകാനും വിദഗ്ധ സമിതിയോട് അഭ്യർത്ഥിക്കുന്നെന്നും കത്തിൽ പറയുന്നു. പ്രാഥമിക റിപ്പോർട്ടിൽ പൊതുജനാഭിപ്രായം സ്വീകരിക്കുന്നതിനുള്ള സമയപരിധി നീട്ടണമെന്ന് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.